ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം തിമിരം എന്ന രോഗത്തെ പറ്റിയാണ്. തിമിരം സാധാരണയായി നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു അസുഖമാണ് തിമിരം. തിമിരം എന്നാൽ എന്താണ്? നമ്മുടെ കണ്ണിൻ്റെ ഉള്ളിലെ ലെൻസിൻ്റെ സുതാര്യത നഷ്ടപ്പെടുന്ന ഒരവസ്ഥയാണ് തിമിരം. ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഇത് ആരിലൊക്കെയാണ് കാണപ്പെടുന്നത്? 60 വയസ്സിന് മുകളിലുള്ള ആളുകളിലാണ് തിമിരം സാധാരണയായി കണ്ടുവരുന്നത്. ഷുഗർ ഉള്ളവർക്ക് ഇത് നേരത്തെയും വരാവുന്നതാണ്. ചിലപ്പോൾ ഇത് കുഞ്ഞുങ്ങളിലും പല കാരണങ്ങളിൽ കുഞ്ഞുങ്ങളിലും ഇത് കണ്ടുവരുന്നു. എന്തൊക്കെയാണ് ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ? കാഴ്ച കുറഞ്ഞു വരുന്നു. പ്രാരംഭഘട്ടത്തിൽ കണ്ടുവരുന്ന ലക്ഷണം വെളിച്ചത്തിലേക്ക് നോക്കുവാനുള്ള ബുദ്ധിമുട്ടാണ്. വെളിച്ചത്തിലേക്ക് നോക്കുമ്പോൾ അത് പല നിറത്തിൽ ചില ചിതറി കാണുന്ന ഒരു അവസ്ഥയാണ് പ്രാരംഭഘട്ടത്തിൽ കാണുന്നത്. പിന്നീട് കാഴ്ച ക്രമേണയായി കുറഞ്ഞു വരുന്നു. അവസാനം പൂർണ്ണമായി കാഴ്ച നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് ഇത് എത്തിച്ചേരുന്നു. ഇതിന് എന്തൊക്കെയാണ് ചികിത്സാ രീതികൾ? കണ്ണാടി കൊണ്ടോ തുള്ളി മരുന്നുകൾ കൊണ്ടോ തിമിരം മാറ്റാൻ പറ്റുന്നതല്ല. ഇതിൻ്റെ ചികിത്സാ രീതി സർജറി മാത്രമാണ്. സർജറി എന്ന് പറയുന്നത് പലതരത്തിലുള്ള സർജറി ഉണ്ട്. വലിയ മുറിവിട്ട് ചെയ്യുന്നതുമുണ്ട്, ചെറിയ മുറിവിട്ട് ചെയ്യുന്നതുമുണ്ട്. ഇപ്പോൾ ചെയ്തു വരുന്നത് ചെറിയ മുറിവിട്ട് ചെയ്യുന്ന കീഹോൾ സർജറിയാണ്. എന്താണ് കീഹോൾ സർജറി? കൃഷ്ണമണിയിൽ ചെറിയ മുറിവിട്ട് ചെയ്യുന്നതാണ് കീഹോൾ സർജറി. 2.5 തൊട്ട് 3 മില്ലിമീറ്റർ വരെ സൈസുള്ള ഒരു ചെറിയ മുറിവിട്ടാണ് നമ്മളിത് ഈ സർജറി ചെയ്യുന്നത്. ഇതിൽ അൾട്രാസൗണ്ട് എനർജിയാണ് ഉപയോഗിക്കുന്നത്. ഇത് ഈ കട്ടിയുള്ള തിമിരത്തിനെ മുറിച്ച് പല കഷ്ണങ്ങളാക്കി അതിൽ നിന്ന് എടുത്ത് കളയുന്ന സർജറിയാണ് കീഹോൾ സർജറി. എന്നിട്ട് നമ്മൾ ഈ തിമിരത്തിൻ്റെ ലെൻസ് മാറ്റി പുതിയ ലെൻസ്, ഒരു ആർട്ടിഫിഷ്യൽ ലെൻസ് കണ്ണിൻ്റെ അകത്ത് ഇടുന്നതാണ് തിമിര ശസ്ത്രക്രിയ. എന്താണ് ഈ കീഹോൾ സർജറിയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഓപ്പറേഷന് ശേഷമുള്ള കോംപ്ലിക്കേഷൻസ് എല്ലാം തന്നെ കുറവാണ്. പൂർണ്ണമായ കാഴ്ച തിരിച്ചു കിട്ടുന്ന ഒരവസ്ഥയാണ് സർജറിക്ക് ശേഷം ലഭിക്കുന്നത്. വായിക്കാനുള്ള കണ്ണാടി മാത്രമേ പിന്നീട് ആവശ്യമായിട്ട് വരുന്നുള്ളൂ. സർജറി ചെയ്തില്ലെങ്കിൽ എന്തൊക്കെ പ്രയാസങ്ങൾ വരാം? സർജറി ചെയ്തില്ലെങ്കിൽ തിമിരം മൂത്ത് അത് പൊട്ടാനുള്ള സാധ്യതയുണ്ട്. ഇനി പൊട്ടിക്കഴിഞ്ഞെങ്കിൽ കണ്ണിൻ്റെ വേദനയും കണ്ണിൻ്റെ പ്രഷറും കൂടുതൽ. ആ സമയത്ത് എമർജൻസി ആയിട്ട് സർജറി ചെയ്യേണ്ട ഒരു അവസ്ഥ വരും. അപ്പോൾ ചെയ്താലും നമുക്ക് കാഴ്ച തിരിച്ചു കിട്ടണമെന്നില്ല. ഞരമ്പിൻ്റെ കേടുപാടുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായ ഒരു കാഴ്ചക്ക് തിരിച്ചു കിട്ടാൻ സാധ്യത വളരെയധികം കുറവാണ്. അപ്പോൾ ചെയ്യേണ്ടത് തക്ക സമയത്ത് ഇത് കണ്ടുപിടിച്ച് അതിൻ്റെ സമയത്ത് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും നല്ല ചികിത്സാ രീതി. വി കെയർ ഫോർ യുവർ സേഫ്റ്റി.